കോഴിക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുകയാണ്. നാം ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളിൽ വളരെ തകൃതിയായി ഉണ്ണീശോയെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള തിരക്കിലാണ്. പക്ഷെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ണീശോയുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്നുണ്ടോ എന്ന സത്യം നാം ആരും ഓർക്കാറില്ല. ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കുവാനോ പറ്റാത്ത ഒരുപാട് ജന്മങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ഇവരിൽ ആരെയെങ്കിലുമൊക്കെ കൈപിടിച്ച് ഉണ്ണീശോയുടെ സ്നേഹത്തിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഉണ്ണീശോയുടെ മുഖത്തെ പുഞ്ചിരിക്ക് മാറ്റുകൂടുകയില്ലേ? ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വിശുദ്ധ കൊച്ചു തെരേസ്യ പുണ്യവതിയാണ്. കൊച്ചു തെരേസ്യ വളരെ സിമ്പിളായിട്ടുള്ള രീതികളിൽ ഈശോയുടെ സ്നേഹത്തെയും ഈശോയുടെ കൂടെയുള്ള കൂട്ടായ്മയെയും ഏറ്റവും സ്നേഹത്തോടെ കണ്ടിരുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുകയും അതോടൊപ്പം ഈശോ ഉണ്ണീശോയെ ഏറെ സ്നേഹിക്കുകയും ചെയ്ത കൊച്ചു തെരേസ്യയുടെ മാതൃക നമുക്കും അനുകരിക്കാവുന്നതാണ്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നാം കൊച്ചു തെരേസ്യയുടെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായ ഉണ്ണീശോയുടെ കൂടെയായിരിക്കാനുള്ള ശ്രമമാണ് നമ്മളിൽ പലർക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്നെനിക്ക് തോന്നുന്നു. എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ഒടുവിൽ 25-ാം തീയതി ഈശോയുടെ തിരുസ്വരൂപം ഉണ്ണീശോയുടെ തിരുസ്വരൂപവും മുത്തി നമ്മൾ ആ പുൽക്കൂട്ടിൽ നിന്ന് യാത്ര പടിയിറങ്ങുമ്പോൾ അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ. വീണ്ടും പുൽക്കൂട്ടിൽ ഉണ്ണി തനിച്ചായി. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയെ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുവാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ക്രിസ്മസിന് ഈ വർഷം ഒരുപാട് മാധുര്യവും മാറ്റും കൂടുന്നതായിട്ട് നമുക്ക് കാണാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം മാംസം ധരിക്കപ്പെടുന്ന പ്രക്രിയ വളരെ വേദന നിറഞ്ഞതും വളരെ ശ്രമകരവുമാണ്. ഉണ്ണീശോ എളിമയുടെ തലത്തിൽ പുൽക്കോട്ടിലേക്ക് ഇറങ്ങിയതുപോലെ നമുക്കും എളിമയുടെ തലങ്ങളിലേക്ക് ഇറങ്ങാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികളിൽ ഉണ്ണീശോ ഗർഭം ധരിക്കപ്പെടുകയും പുൽക്കൂട്ടിൽ പിറക്കുകയുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ണിയുണ്ടാകും. ഉണ്ണിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് സന്തോഷവും സമാധാനവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുമ്പോൾ ഉണ്ണീശോയുടെ കൈ പിടിച്ചുകൊണ്ട് പുൽക്കൂട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. ആ ഉണ്ണിയുടെ കൂടെ നമുക്ക് നടക്കാം. നമ്മുടെ ജീവിതത്തിൽ അവനെ കൂടെ കൂട്ടാം. അവൻ്റെ സ്നേഹം അനുഭവിക്കാം. അങ്ങനെ നമുക്ക് സന്തോഷവും മറ്റുള്ളവർക്ക് സന്തോഷവുമാകാനായിട്ട് ഉണ്ണിയോടൊപ്പം നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.